നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണത്തിന് നാടടച്ച് ക്ഷണിച്ച് സദ്യ ഒരുക്കാം. സത്യഭാമയുടെ മനസ്സ് നിറഞ്ഞത് നാട്ടുകാരൊന്ന് അറിയട്ടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, എന്റെ പൊന്നിനെ വിടാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ. ഇവൾക്ക് ഇതെന്തോ ഭ്രാന്താണോ? പറഞ്ഞല്ലോ, പണ്ട് മുതലേ എന്റെ ആരാധനാപാത്രമായിരുന്നു സത്യാമ്മ. ഇങ്ങനൊരു ആലോചന വന്നപ്പോ അതുകൊണ്ട് തന്നെയാ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും. പിന്നെ ഇവിടെ ഇപ്പോ ഉണ്ടായ സംഭവം അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാ. മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു പുരുഷന് താലി കെട്ടാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. അവള് എത്ര ഗതികെട്ടവളാണെങ്കിലും, പക്ഷേ ഞാൻ ഈ മധുശ്രീ തയ്യാറാവും. കാരണം എന്താണെന്നറിയോ മോളെ? നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മ പേടിക്കണ്ട, എനിക്ക് ഭ്രാന്തായതൊന്നുമല്ല. ഞാൻ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നമ്മ ചിന്തിക്കുന്നത്. ഇത്രയും വർഷത്തെ അകൽച്ച ഉണ്ടായിട്ടും വിഷ്ണു ഇത്രയും സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഭാഗ്യവതിയാമേ അവള്. ഭാര്യയോട് അത്രയും സ്നേഹം സൂക്ഷിക്കാൻ ഒരു പുരുഷനെ കൊണ്ട് കഴിയോ? അതും ഇന്നത്തെ കാലത്ത്. അതുപോലുള്ളൊരു പുരുഷനെ ഭർത്താവായി കിട്ടാൻ, ആ സ്നേഹം കിട്ടാൻ ഏത് പെണ്ണാമേ കൊതിച്ചു പോവാത്തത്? പിന്നെ വിഷ്ണു ആ പെൺകുട്ടിയെ മറന്ന് എന്നെ സ്നേഹിക്കുമെന്നുള്ള കാര്യം അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഈ ലോകത്ത് സ്നേഹം കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാ എന്റെ അനുഭവം. ഭൂമിയോളം ക്ഷമിക്കാനും വിഷ്ണു ആ പെൺകുട്ടിയെ മറക്കുന്നവരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. അത് എന്റെ മരണം വരെയാണെങ്കിൽ അത്രയും കാലം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സത്യമ ക്ഷമിക്കണം. ഒരു തെറ്റുമില്ല മോളെ. നീ പറഞ്ഞത് തന്നെ ശരി. സത്യമ്മയെ പറ്റിച്ച് എവിടെ ഒളിച്ചിരുന്നത്? കേട്ടോ കനകലതെ, ഇനി ഇവിടുന്ന് നിങ്ങൾ ഇവളെ കൊണ്ടുപോകാൻ ഞാൻ ഈ സത്യഭാമ സമ്മതിക്കില്ല. ഇവള് തന്നെ ഈ വീടിന്റെ മരുമകൾ, എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. നിങ്ങൾ അവളെ മൊത്തമായിട്ട് അങ്ങ് എടുത്തോ സത്യമ്മേ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങളോടോ നിങ്ങളുടെ ഈ മകനോടോ ഉള്ള സ്നേഹവും മാങ്ങാത്തൊലിയൊന്നും അല്ല സത്യമ്മേ ഇത്.
ശാലിനിയോടുള്ള എന്റെ പക, എന്റെ ജീവിതം തല്ലി തകർത്തിട്ടായാലും അവളോടുള്ള കണക്ക് ഞാൻ വീട്ടിയിരിക്കും. വിഷ്ണുവിനെ കൊണ്ടൊരു താലി കെട്ടിച്ച് എന്റെ പൊന്നിനെ ഇപ്പൊ തന്നെ ഇവിടെ താമസിപ്പിക്കണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ ഒരു നാട്ടു നടപ്പ് എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയത്തിലേക്ക് പോകാം. നാളെ തന്നെ ആയാലോ? നിങ്ങൾ അമ്മയും മോളും ഇത്ര വരപ്പൊരുത്തായ സ്ഥിതിക്ക് ചടങ്ങ് ഇന്നോ നാളെയോ എന്നായാലും ഞങ്ങൾ റെഡി. അതെ, ഇത് എന്റെ കുട്ടി തന്നെയാ, സംശയമുണ്ടോ? എന്നാലിനി ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിച്ചാൽ. അതിന് സംശയമൊന്നും വേണ്ട വിജയകുമാരെ, ഇട്ട് മൂടാനുള്ള പണമുണ്ട് ഞങ്ങൾക്ക്. ആകെ ഉള്ളത് ഒരു മോളും, അത് മുഴുവൻ അവക്കുള്ളതാ. ഒന്നും വേണ്ട, ഇവള് തന്നെയാ ഏറ്റവും വലിയ ധനം. ഇവളെ ഇങ്ങ് തന്നേച്ചാ മാത്രം മതി. അങ്ങനെ പറയുന്നത് സത്യാമ്മയുടെ നല്ല മനസ്സ്. എന്നാലും ഞങ്ങൾക്കുള്ളത് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോ കെട്ടിപ്പോഞ്ഞ് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. മതി മതി മതി, ഈ വിഷയത്തിൽ ഇനി ഒരു തർക്കം വേണ്ട. സ്ത്രീധന തുക, പോക്കറ്റ് മണി, കാറ്, ആ ഇതിന്റെയൊക്കെ കനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞാ സാധാരണ തർക്കം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ കാര്യം. ശരിക്കും രണ്ടു കൂട്ടരും പറയുന്നത് ഒന്നു തന്നെയാ. മധുമോൾക്ക് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കട്ടെ. സത്യാമ്മയത് അന്വേഷിക്കണ്ട, തീർന്നില്ലേ പ്രശ്നം? അപ്പോ ഇനി മറ്റെന്തെങ്കിലും സംസാരിക്കാമുണ്ടോ? ആ രാഘവ സാറേ, എന്തിന് എല്ലാം തീർന്നില്ലേ? ഇനി ഞാൻ എന്താ പറയാനാ? അപ്പോ നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാൻ തോന്നുന്നു. അതെ ശിവൻകുട്ടി, നാളെ മോതിരമാറ്റത്തിനൊപ്പം നമുക്ക് വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹത്തിന് മുഹൂർത്തവും കുറിക്കാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്? അയ്യോ, നിങ്ങളൊരു ചടങ്ങ് വന്ന് ഉറപ്പിച്ചിട്ട് പച്ചവെള്ളം പോലും കുടിക്കാതെ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് തണുത്തത് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം. വേണ്ട സത്യാമേ, നിശ്ചയം നാളെ എന്ന് പറയുമ്പോ അത്യാവശ്യം ബന്ധുക്കളെ ക്ഷണിക്കേണ്ട കാര്യമല്ലേ. നേരിട്ട് ചെല്ലേണ്ടടുത്ത് നേരിട്ട് തന്നെ പോണം. എല്ലായിടത്തും ഓടിയെത്താൻ സമയം തികയാതെ വന്നാലോ? അതുകൊണ്ട് മാത്രമാ പരിഭവം ഒന്നും തോന്നരുത്, അതൊന്നും വേണ്ട. നാളെ വരുമ്പോ 7 കൂട്ടം പായസം അടക്കം സത്യമ്മ സദ്യ തന്നെ ഒരുക്കിക്കോളൂ. വിസ്തരിച്ച് കഴിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. പിന്നെന്താ കനകിലതെ, 7 or 70 കൂട്ടം ആയിക്കോട്ടെ. കല്യാണത്തിന് നാടടച്ച് ക്ഷണിച്ച് സദ്യ ഒരുക്കാം. സത്യഭാമയുടെ മനസ്സ് നിറഞ്ഞത് നാട്ടുകാരൊന്ന് അറിയട്ടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, എന്റെ പൊന്നിനെ വിടാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.